രണ്ടാം വാർഡിൽ ഞങ്ങളെ ഏജന്റിനെ ബൂത്തിലിരിക്കാൻ പിന്നെ അനുവദിക്കാത്ത നില സ്വീകരിച്ചു അപ്പൊ ഇതൊക്കെ പരാജയ ഭീതിയിൽ നിന്ന് ലീഗ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ് അപ്പൊ അതുകൊണ്ടൊന്നും ലീഗിന് വിജയിക്കാൻ കഴിയില്ല ഏതെങ്കിലും കാരണവശാൽ ലീഗ് വിജയിച്ചാൽ അതിന്റെ അർത്ഥം ഒരു തെറ്റായ രാഷ്ട്രീയം എന്നും പിന്നെ ലീഗിന്റെ നേതൃത്വം വിജയിച്ചു എന്നും ലീഗ് പരാജയപ്പെട്ടു എന്നാണ് ലീഗ് പറയുന്നത് നേതൃത്വം ലീഗിന്റെ സാധാരണ ആളുകൾ പ്രതീക്ഷിച്ച ഒരു നിലപാട് പരാജയപ്പെടുകയും തീർച്ചയായും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് വോട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഈ മൂന്നാം വാർഡ് ചേട്ടുള്ള വോട്ടുകളെല്ലാം ശരിയായ വോട്ടുകളാണ് പത്ത് നൂറ്റി ആളുകൾ ഒരുമിച്ച് ബൂത്തിൽ അതിക്രമിച്ചു കയറി അവിടെ വോട്ട് കുത്തിയിടുന്നായി പല വാർഡുകളിലും ഉണ്ടായി രണ്ടാം വാർഡിലുണ്ടായി മൂന്നാം വാർഡിലുണ്ടായി അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള വിജയമാണ് വിജയിച്ചാൽ വിജയിക്കാൻ പോകുന്നില്ല അത് വേറെ വിഷയം ഞാൻ പറയുന്നത് പരാജയ ഭീതി നിന്നാണ് ലീഗ് ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലീഗിന്റെ സാധാരണ പ്രവർത്തകർ ലീഗിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവർ ആഗ്രഹിക്കുന്ന ഒരു നിലപാടെന്താ ലീഗിനൊരു പാഠം പഠിപ്പിക്കണമെന്നാണ് അത് മുസ്ലിം ലീഗിനല്ല ഇവിടുത്തെ അധിക അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെ ഒരു പാഠം പഠിപ്പിക്കണം അവർ കുറെ കാലമായി ഇത് മറ്റാർക്കും വിട്ടുനൽകാൻ തയ്യാറാവാതെ കുറെ ആളുകൾ ഇത് കൈവശം വെച്ചിരിക്കുകയാണ് വർഷങ്ങളായി അപ്പൊ അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം എന്ന് പൊതു ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് പൊതുവെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലീഗ് ഇനി ഏതെങ്കിലും കാരണവശാൽ വിജയിച്ചാൽ അവർ നിരാശപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം വാണിമൽ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ രണ്ട് മത്സരങ്ങൾ പതിനാലാം വാർഡിലും പതിനഞ്ചാം വാർഡിലുമായിരുന്നു ലീഗിന്റെ പ്രഗത്ഭനായ ഒരു നേതാവ് എൻ കെ മാസ്റ്റർ പതിനാലാം വാർഡിലും സംസ്ഥാന യൂത്ത് ലീഗിന്റെ നേതാവ് സി കെ സുബേർ പതിനഞ്ചാം വാർഡിൽ മത്സരിക്കുന്നു രണ്ടു രണ്ടിടത്തും സി പി എമ്മിന് സ്വന്തമായി സ്ഥാനാർത്ഥികളുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് പ്രമുഖരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പതിനാലാം വാർഡിൽ അമ്പലക്കാഠി അബ്ദുറഹിമാനും പതിനഞ്ചാം വാർഡിൽ പഴയ ഡി ഐ സി നേതാവ് ടി മൂസമാസ്റ്ററും മത്സരിക്കുന്നു ആ ഫലം എങ്ങനെയായിരിക്കും എൽ ഡി എഫിന്റെ ഒരു വിലയിരുത്തൽ അല്ല അതിലിപ്പോ എന്താന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു അടവുപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പതിനഞ്ചാം വാർഡ് ആ പതിനഞ്ചാം വാർഡിലെ അടവുപരമായ ഞങ്ങളുടെ ഒരു നയം ഒരു നിലപാട് ആ നിലപാടിന്റെ പിന്നെ റിസൾട്ട് എന്താണ് എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാണാൻ കഴിയും അവിടെ ഇപ്പൊ വിജയം മുൻകൂട്ടി നമ്മൾ പിന്നെ നിശ്ചയിക്കേണ്ട കാര്യമില്ല പക്ഷെ ലീഗ് വിജയിക്കാൻ സാധ്യത എന്നൊന്നുമില്ല ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിക്കുവാണെങ്കിലും അപ്രധാനികളിയൊന്നുമില്ല പാർട്ടി ലോക കമ്മിറ്റി മെമ്പർ കെ പി രാജീവനെ മുൻ മെമ്പർ പഞ്ചായത്ത് മെമ്പർ രാജീവനെ നിർത്തിയാണ് മത്സരിപ്പിച്ചത് അതുകൊണ്ട് എന്താ അടവിന്റെ പ്രശ്നം മറ്റൊരു വിഷയൊന്നുമില്ല പിന്തുണയുടെ പ്രശ്നമൊന്നുമില്ല കൃത്യമായ നിലപാട് സ്വീകരിച്ച് മത്സരിച്ചു അതിന്റെ റിസൾട്ട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും ഈ തെരഞ്ഞെടുപ്പിൽ വികസനം ചർച്ച ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് പ്രാദേശികമായി പാർട്ടികൾക്കിടയിലുള്ള ഇത്തരം ഭിന്നതകളായിരുന്നു അതോടൊപ്പം തന്നെ വിസ്മരിക്കപ്പെട്ടു പോയ ഒരു വിഷയമാണ് സി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ രംഗത്തേക്കുള്ള ഇടപെടൽ യഥാർത്ഥത്തിൽ അത് വേണ്ടത്ര ചർച്ച ചെയ്യപ്പെടേണ്ടിരുന്നത് എൽ ഡി എഫ് ആണ് പക്ഷെ അത് വേണ്ടത്ര എന്ന് കരുതുന്നുണ്ടോ പാർട്ടികൾക്കിടയിൽ എന്ന് പറയാ ഏത് പാർട്ടിക്കകത്താ മുസ്ലിം ലീഗിനകത്ത് കോൺഗ്രസിനകത്തുണ്ടായിരുന്നു അത് അല്ല കോൺഗ്രസ്സിനകത്തല്ല യു ഡി എഫിനകത്ത് പാർട്ടികൾക്കകത്തുണ്ടായിട്ടുള്ള തർക്കം ലീഗിനകത്ത് മാത്രമാണ് കോൺഗ്രസിനകത്ത് തർക്കമില്ലല്ലോ യു ഡി എഫ് സംവിധാനം ഇല്ലാതായി മറ്റു പാർട്ടികളിലൊന്നും പ്രശ്നമില്ല ലീഗിനകത്ത് അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടി എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു എന്താ പ്രശ്നം ഞങ്ങളുടെ പാർട്ടികൾക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അപ്പോൾ വികസന പ്രശ്നങ്ങൾ നല്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്താ അഞ്ച് വർഷം ഭരിച്ചപ്പോൾ പത്ത് വർഷം പിന്നോട്ട് നയിച്ചു പഞ്ചായത്തിനെ ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയതാ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ഉയർത്തിയിട്ടുള്ള മുദ്രാവാക്യം എന്താ ജനപക്ഷ വികസനം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള മുദ്രാവാക്യം അപ്പോൾ അതിനോട് തന്നെയാണ് ജനം പ്രതികരിച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല മറ്റൊന്ന് എസ് ഡി പി ഐന്റെ സ്വാധീനം നല്ല നേരം ചർച്ചപ്പെട്ടിട്ടുണ്ട് എസ് ഡി പി ഐ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ അവർക്കിടയിൽ വോട്ട് കിട്ടാൻ പോന്ന ഒരു വാർഡിനും വോട്ട് കിട്ടാൻ പോകുന്നില്ല പിന്നെ വലിയ രൂപത്തിൽ അവർ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം അറിയിക്കാനും പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ എസ് ഡി പി ഐയോട് ഞങ്ങൾ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള അതിശക്തമായ തീവ്രവാദ വിരുദ്ധ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ചിട്ടുണ്ട് തുറന്ന് സ്വീകരിക്കാനും പോവാണ് അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം ഒരു പിന്നെ എന്താ പറയാ പാപഭങ്കിളമായ ലീഗ് സ്വീകരിച്ച നിലപാടും അവിടെയാണ് ശ്രദ്ധേയമാവുന്ന ഒരു ബന്ധം ജനകീയ മുന്നണി എന്ന് പറയുന്നത് ജമായത്ത് ഇസ്ലാമിയുടെ സ്പോൺസേഡ് മുന്നണിയാണ് എന്നൊരു ആക്ഷേപം പ്രചരണത്തിന്റെ ഘട്ടത്തിൽ വരികയുണ്ടായി എൽ ഡി എഫിന് ഒരു പരിധിവരെ പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു ആരോപണമായിരുന്നു അത് സംസ്ഥാന തലത്തിൽ ജമായത്ത് ഇസ്ലാമിക്കെതിരെ ശക്തമായ പ്രതികരണങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുമ്പോഴും വാണിമർ പഞ്ചായത്തിൽ ജനകീയ മുന്നണി എന്ന നിലയിൽ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടായി ഇത് തെറ്റായ വ്യാഖ്യാനാണ് ആരാ പിന്തുണ സ്വീകരിച്ചത് ഞങ്ങൾ പതിമൂന്നാം വാർഡിൽ പോതുവണ്ടി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ പിന്തുണച്ചു അയാൾ തികച്ചത് സ്വാതന്ത്ര്യമായ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് അയാളെ പിന്തുണച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അല്ല ഈ എന്താ ഈ മുന്നണി ജനകീയ മുന്നണി അവരെ പിന്തുണക്കാൻ തീരുമാനിച്ചു അതുമാത്രേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ മറ്റൊരു പിന്തുണയും സഖ്യവും സംഗതികളും ഒന്നും ഉണ്ടായിട്ടില്ല ഇതാണ് പിന്നെ ഈ വലിയ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം തള്ളിപ്പറയാനുള്ള അല്ല ഞങ്ങളിപ്പോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുമ്പോൾ അവർക്ക് പല ആളുകളും പിന്തുണ ഉറങ്ങും അത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു ചർച്ചക്ക് വിദ്യാകരന്റെ വിഷയമില്ല കാരണം പാർട്ടി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചല്ല ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചല്ല ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തീരുമാനിച്ചു ആ സ്ഥാനാർത്ഥിക്ക് മറ്റു കേന്ദ്രങ്ങളിൽ നിന്ന് പിന്തുണ വാങ്ങിക്കുന്നതിന് ആ അവകാശത്തെ ഞങ്ങൾ എന്തു ചെയ്യില്ല നിഷേധിക്കില്ല

പ്രചരണം ഉണ്ടായിരുന്നത് എന്താണ് അതിന്റെ വസ്തുത എന്ത് വെല്ലുവിളി ഒരു വെല്ലുവിളിയുമില്ല കഴിഞ്ഞ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിലുണ്ടായതിനേക്കാൾ വമ്പിച്ച കൂടി ഉയർന്ന ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ഞങ്ങളുടെ ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി ലീഗ് മാറ്റിവെച്ച അഞ്ച് വാർഡുകളിലും ജയിച്ചു വരും അത് അത്ഭുതകരമായി വിചാരിക്കും യു ഡി എഫ് അവിടെ നിലന്തൊടാൻ പോകുന്നില്ല അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോ റിസൾട്ട് ചേട്ടതൊക്കെ കുറെ ആളുകൾ പിന്നെ പറഞ്ഞുണ്ടാക്കി കോൺഗ്രസിന്റെ സാന്നിധ്യം കൂടി വരുന്നതായി കോൺഗ്രസിന്റെ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അവിടെ ഉണ്ട് കുറച്ച് ആളുകളുണ്ട് അതിപ്പോ സി പി എമ്മിന് അടുതുപക്ഷത്തിനകത്തൊരു ഭീഷണിയല്ല നിർണായക ശക്തിയുമല്ല നെടുമ്പറമ്പ് കരുവളം പുതുക്കുടി ചിറ്റാരി ഇത്തരം വാർഡുകളിലൊന്നും കോൺഗ്രസിന്റെ സ്വാധീനം െ സംബന്ധിച്ചൊരു പ്രശ്നമേൽ പൂർണമായ തയ്യാറെടുപ്പുകൾ ഇല്ലാതെയായിരുന്നു എൽ ഡി എഫ് ഈ തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കിട്ടും എന്നുള്ള യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലാത്ത ഘട്ടത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു തയ്യാറെടുപ്പ് എൽ ഡി എഫ് നടത്തിയിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് തയ്യാറെടുപ്പിന്റെ കാര്യത്തിൽ വിളിച്ചൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു അവിശുദ്ധ സഖ്യ ഉണ്ടാക്കിയോ ഏതെങ്കിലും ആളുകളെ പിന്തുണച്ചോ ഒക്കെ മുന്നോട്ട് പോകണമെന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല അത് സ്വീകരിക്കാതിരുന്നത് ഒരു ശരിയായ രാഷ്ട്രീയ നിലപാട് ഓർത്തപ്പെടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചില ആളുകളൊക്കെ വിജയിച്ചു വരും എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയമുണ്ട് ആ നിലപാട് ഞങ്ങൾ സ്വീകരിക്കേണ്ട തീരുമാനിച്ചു തന്നെയാണ് അത് തയ്യാറെടുപ്പില്ലാത്തതുകൊണ്ടല്ല നല്ല തയ്യാറെടുപ്പോ കൂടി ഈ അഴിമതി ഭരണത്തെ വാണിമ പഞ്ചായത്തിൽ നിന്ന് തുടച്ചുമാറ്റാൻ ആവശ്യമായ നിലപാട് ഇവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ള നല്ല ബോധ്യത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെതിട്ടത് അതുകൊണ്ടുതന്നെ തയ്യാറെടുപ്പിന്റെ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ ഒരു വികസന അജണ്ട മുന്നോട്ട് വെച്ചു ഞങ്ങളൊരു ശരിയായ രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വെച്ചു ഞങ്ങൾ ലീഗിലെ ഈ അടിപിടിയും സംഗതികളും കൊണ്ട് പൊടതുമുട്ടിയ ജനവിഭാഗത്തോട് ഞങ്ങളുടെ വികസന അജണ്ടകൾ വിശീകരിച്ചിട്ടുണ്ട് അപ്പോൾ ലീഗിനെതിരായിട്ടുള്ള കുറെ വോട്ടുകൾ ലീഗിനെതിരെയെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് ലീഗിനെതിരെയല്ല ലീഗിന്റെ അധികാരത്തിന് വേണ്ടി കടിപിടി കൂടുന്ന ലീഗ് എന്തായാലും പ്രശ്നമല്ല ഞങ്ങൾ നാലഞ്ച് പേർ വിജയിച്ചു വരലാണ് ഞങ്ങളുടെ പ്രശ്നം എന്നുള്ള നിലയിൽ ഉയർന്ന നേതൃത്വം ലീഗിനെ വികലമാക്കിയിരിക്കുകയാണ് അവരെ മുമ്പിൽ ഞങ്ങൾ കുറെ അജണ്ടകൾ വെച്ചിട്ടുണ്ട് അതിനോട് അവർ പ്രതികരിക്കും അതുകൊണ്ട് നല്ല നിലയിൽ ഞങ്ങൾ ജയിച്ചു വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എൽ ഡി എഫിന്റെ ആത്മവിശ്വാസം പോലെ തന്നെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം ചിലപ്പോൾ അടുത്ത ഭരണസമിതിയിൽ നിർണായകമായേക്കാം അവരുടെ തീരുമാനം വളരെ നിർണായകമായേക്കാം ലീഗ് യാതൊരു വിധത്തിലും അവരുമായി കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഘട്ടം വരികയാണെങ്കിൽ എന്തായിരിക്കും എൽ ഡി എഫിന്റെ നിലപാട് കോൺഗ്രസിനെ കൂട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഭരിക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം ഒറ്റയ്ക്ക് പഞ്ചായത്ത് വരിക്കാം അഥവാ അങ്ങനെ വരികയാണെങ്കിൽ കിട്ടാൻ പോകുന്നത് വിലങ്ങാട് രണ്ട് സീറ്റ് കോൺഗ്രസ് കിട്ടാൻ പോകുന്നില്ല പാലൂർ എൽ ഡി എഫ് ജയിച്ചു വരും പിന്നെ വിലങ്ങാട് പത്താം വാർഡിൽ എൽ ഡി എഫ് നിലവിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് സിറ്റിംഗ് സീറ്റ് ജയിക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് കോൺഗ്രസ് ശിഥിലമായി കഴിഞ്ഞു ശിഥിലീകരിക്കപ്പെട്ടു കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ കോൺഗ്രസ് വരെ പറയോ കോൺഗ്രസ് വിലങ്ങാട് ജയിക്കുന്നു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പാലൂര് ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞല്ലോ നേരത്തെ അപ്പോ ഹാലൂരും ബലങ്ങാടും ഒന്നും കോൺഗ്രസ് ഇല്ല കോൺഗ്രസ് ഇല്ലാന്നെ പറയുന്നത് കോൺഗ്രസിന് സീറ്റുകളില്ല അപ്പൊ കോൺഗ്രസിന്റെ കൂട്ടി ലീഗിനോ സി പി എമ്മിനോ ഭരിക്കാൻ പറ്റില്ല അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം അതില് തർക്കമില്ല മുപ്പത്തൊന്നാം തീയതി കഴിയുമ്പോഴേക്കും എൽ ഡി എഫ് ക്യാമ്പ് സജീവമാവുമെന്നും ഭരണസമിതി രൂപീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പൊ തന്നെ തുടങ്ങിയെന്നും വേണം എൽ ഡി എഫിന്റെ ക്യാമ്പിൽ കരുതാൻ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് ലീഗിനെ പോലെ സ്ഥാനാർത്ഥി പേ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചില്ല ഞങ്ങൾ വീതം വെക്കുന്ന കാര്യമില്ല ഞങ്ങൾ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം പിന്നെ വിശ്വാസം അർപ്പിക്കും എന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ആ വിശ്വാസം നല്ല നിലയിൽ നടപ്പിലാക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതിനോട് നീതി പുലർത്തും അതിനോട് കൂറു പുലർത്തി അഴിമതിരഹിത സംശുബ്ധമായിട്ടുള്ള ഒരു ഭരണം ഈ വാണിമയ പഞ്ചായത്തിൽ അടുത്ത അഞ്ചു വർഷക്കാലം വലതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാവും എന്ന നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഇന്നുള്ളത് നേരത്തെ ഞങ്ങളുടെ ക്യാമ്പുകൾ സജീവമായിരുന്നു ഇന്നും സജീവമാണ് നാളെയും സജീവമായിരിക്കും ഒന്നുമല്ലാത്തയിടത്തുനിന്ന് ഒരു യാതൊരു പ്രതീക്ഷയും ഇല്ലാതിരുന്നു തുടങ്ങിയ എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആ ഭരിക്കാൻ ആവശ്യമായ കൃത്യമായ എണ്ണം പറയുന്നില്ലെങ്കിലും ഭരിക്കാൻ ആവശ്യമായ അത്രയും സീറ്റുകൾ നേടിക്കൊണ്ട് തന്നെ ഒന്നാം തീയതി ഭരണ സമിതി രൂപീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നുള്ള സൂചനകൾ ഏതായാലും തീയതി വരെ ഞങ്ങളുടെ ചർച്ചയിൽ നന്ദി ശേഷം അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ട് ശതമാനം പോളിംഗ് നടന്നതായി ആദ്യ റിപ്പോർട്ടുകൾ നാദാപുരം മേഖലയിൽ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരം അരൂരിൽ സിപിഎം ലീഗ് സംഘർഷത്തിൽ അഞ്ചു പേർക്ക് പരിക്ക് മത്സരഫലത്തിന് ഇനി കാത്തിരിപ്പിന്റെ ഏഴ് വിഷൻ വാർത്തകൾ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കും പുനഃസംപ്രേഷണം രാവിലെ എട്ട് മണിക്കും പത്ത് മണിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കും സ്റ്റാർ വിഷൻ വാർത്തകൾ വെബ്സൈറ്റിലും ലഭ്യമാണ് ഞങ്ങളുടെ അഡ്രസ് ഡബ്ല്യൂ 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 ഡോട്ട് സ്റ്റാർ വിഷൻ ടി വി ഓൺലൈൻ